അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിയ സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മത്തി വാഴയിൽ പൊള്ളിച്ചതുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദയവായി തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരോളം ഒരു ഓപ്ഷൻ വരും, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിന്ന് വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മത്തി പൊള്ളിക്കുന്ന വാഴയിൽ ഇട്ട് പൊള്ളിക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് സവാള, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കറിവേപ്പില, മത്തി, ഓയില്. അപ്പോൾ നമ്മുടെ മത്തി ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ആവശ്യമുള്ള മസാല തയ്യാറാക്കി എടുക്കാം. ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് ഒരു അര ടീസ്പൂൺ വെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തിയും ഈ മസാല എല്ലാം തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മത്തി നന്നായി മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. നന്നായി മസാല മത്തിമ പിടിക്കാനാണ്. അതിനുശേഷം നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം 1/2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. സവാള മുരിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി മാറ്റാം. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മസാല ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം നമുക്കിത്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ നമ്മുടെ മത്തി ഒരു വശം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ രണ്ടു പോകും നന്നായി മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു വാഴ എടുത്തിട്ടുണ്ട്, അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് വാഴല. അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മസാല ആദ്യം തന്നെ നമുക്ക് വാഴയിൽ തേച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ഓരോന്നായി വെച്ചു കൊടുക്കാം.
പിന്നെ ബാക്കിയുള്ള മസാലയും കൂടി നമ്മുടെ മത്തിയുടെ മേലെ കൂടെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്ക് നൂലുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വാഴയുടെ നാരുകൊണ്ടോ നമുക്കിതൊന്ന് കെട്ടി ഫ്രൈ പാനിലോട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ വാഴയുടെ നാരുകൊണ്ടാണ് കെട്ടിയിട്ടുള്ളത്. നമുക്കതൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ മത്തി വറുത്തിട്ടുള്ള അതേ ചട്ടിയിൽ തന്നെയാണ് ഇതും ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വാഴയുടേത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വശം ഒരു ഗോൾഡൻ കളറാണ് ഇതിൻ്റെ പരുവം, കണ്ടില്ലേ? ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് മുരിയിച്ചെടുക്കണം. അപ്പോൾ നമ്മൊന്ന് മറിച്ചിടുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് വശവും നന്നായി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഈ ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കപ്പ കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. എൻ്റെ ഗാർണിഷ് ചെയ്ത് ഞാൻ അവിടെ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടുണ്ട് നേരിയതായിട്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.